ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചക്ക അരിയുണ്ടല്ലോ, ജാക്ക് ഫ്രൂട്ട് സീഡ്, അത് വെച്ചിട്ട് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കാം. പലതരത്തിലും നമുക്ക് ചക്ക അരി വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. ഈ ചെറിയ ബൗളിന് 3 ബൗള് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. ഇത് 3 മുട്ട, ബട്ടർ, 1 നുള്ള് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, ഇത് ചേർത്ത് കുഴച്ച് ഓയിലും തടവി വെച്ചിട്ടുള്ളതാണ്. അത് 1 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഇത് ചക്കക്കുരു, ഇതിനെ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങുന്ന സമയത്ത് നമ്മളീ പുഴുങ്ങുന്ന സമയത്ത് തന്നെ തൊണ്ടിൽ നിന്നും പൊതിച്ചെടുത്ത തേങ്ങ, അപ്പോഴത്തേക്കപ്പം പൊതിച്ച തേങ്ങ ആയിരിക്കണം. അല്ലാതെ പൊതിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിയത് അതൊന്നും ഇട്ട് ഇതിൽ വേവിക്കരുത്. ശകലം തേങ്ങയും വെച്ച് ഈ ചിരട്ടയെ തല്ലി പൊട്ടിച്ച് ഈ വേവിക്കുന്ന പാത്രത്തിനകത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഭയങ്കരമായ ടേസ്റ്റ് എക്സ്ട്രാ വരും. ഇത് കൈകൊണ്ട് പൊടിച്ച് എടുക്കുന്ന അത്രയും വേവ് ഇതിൽ വരണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം, ചോപ്പ് ചെയ്തെടുക്കാം. ഈ 1 ടൊമാറ്റോ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. കൂട്ടത്തിൽ 1 ഗ്രാമ്പും ഈ പട്ടയും കൂടി ഇട്ട് ഒന്ന് ബോയിൽ ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോസിൽ 1 എണ്ണം കിച്ചൺ വേസ്റ്റ് വാട്ടർ സിങ്കിൽ ബ്ലോക്കായി കെട്ടിക്കിടന്നാൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള 1 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സെർച്ച് ചെയ്ത് അതും കൂടി ഒന്ന് കാണണേ. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം. തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട്, സ്കിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത തക്കാളി ഒന്ന് കുക്ക് ചെയ്യാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, ശകലം ഉപ്പിട്ട് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുകിട്ട് പൊട്ടി ഇനി നമുക്ക് കറിവേപ്പില ഇടാം. വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി എല്ലാം ഒരുമിച്ചിടാം. ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഫ്ലെയിം ചിന്നിൽ വെച്ചിട്ട് അടച്ചു വെച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊടുക്കാം. തക്കാളി ഇടാം. ഏലക്കായ, സജീരകം, വലിയ ജീരകം, മുളക് പൊടി,
മല്ലിപ്പൊടി, എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടുപോയി. ഇതിനകത്തോട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. ഇത് കുറേ സമയം കൂടി വഴറ്റി, 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് വഴറ്റിയിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മാവ് 1.5 മണിക്കൂറായി ഞാനിത് കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് നനച്ചാൽ 1.5 മണിക്കൂറിനകത്ത് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഈ മാവൊന്ന് പരത്തിയെടുക്കാം. ഞാൻ കൈകൊണ്ട് ഇത്രയും കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് ഓവൻ സെറ്റപ്പിൽ ഒരു റൗണ്ട് ഷേപ്പുള്ള പാത്രം, പഴയ പാത്രം വെച്ചിട്ടാണ് ഞാനത് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുഞ്ഞു ബെല്ലൈക്കൻ അമർത്തിയിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടും. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.